കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ കുണ്ടന്നൂർ മുതൽ മൂന്നാർ വരെയുള്ള റോഡിന്റെ വികസനത്തിനായി 889.77 കോടിയുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു. നേരുമംഗലത്ത് പുതിയൊരു പാലം ഉൾപ്പെടെയാണ് ടെൻഡർ ചെയ്യപ്പെടുന്നത്. ഇടുക്കി ജില്ലയുടെ സമഗ്ര വികസനത്തിനും നിർദ്ദിഷ്ട റോഡ് വികസനം ഉപകാരപ്പെടുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ NH 85 നവീകരണത്തിനായി 889.77 കോടി രൂപയുടെ പദ്ധതികൾക്ക് ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി ഡീൻ കുര്യാക്കോസ് എംപി അറിയിച്ചു. കുണ്ടന്നൂർ മുതൽ മൂന്നാർ വരെ 124.636 കിലോമീറ്റർ റോഡാണ് നവീകരിക്കുന്നത്. ടു ലൈൻ വിത്ത് പെയ്ഡ് ഷോൾഡർ സ്പെസിഫിക്കേഷനിലാണ് റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ മാറ്റുന്നത്. 889.77 കോടി രൂപയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത്. നേരുമംഗലത്ത് പുതിയ ഒരു പാലം ഉൾപ്പെടെയാണ് ടെൻഡർ ചെയ്യപ്പെടുന്നത്. നാഷണൽ ഹൈവേ കൊച്ചി ധനുഷ്കോടി നിലവിലുള്ള പാത കൊച്ചി മുതൽ മൂന്നാർ വരെ 124.636 കിലോമീറ്റർ ഭാഗം പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടെൻഡർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നേരുമംഗലത്ത് ഒരു പുതിയ പാലം ഉൾപ്പെടെയാണ് ഈ പദ്ധതി ഇപ്പോൾ ടെൻഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 889.77 കോടി രൂപയുടെ വൻ വികസന പദ്ധതിയായിട്ടാണ് ഇത് വരുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഈ പണികൾ അവാർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി നേരിട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലും ഈ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഉടൻ തന്നെ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്ന് അന്നേ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നത്. കൊച്ചി ധനുഷ്കോടി പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത ഭാരത് മാല പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചപ്പോൾ നിലവിലുള്ള റോഡിന്റെ വികസനം ഒഴിവാക്കാൻ പാടില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയോട് MP എന്ന നിലയിൽ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കപ്പെട്ടതെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. നേരുമംഗലത്ത് പുതിയ പാലം ഉൾപ്പെടെ പദ്ധതി അനുവദിച്ചതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് പ്രത്യേകം നന്ദി പറയുന്നതായും എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളുടെയും ഇടുക്കി ജില്ലയുടെയും സമഗ്ര വികസനത്തിനും നിർദ്ദിഷ്ട റോഡ് വികസനം ഉപകാരപ്പെടുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസുകൾ ചെലവ് കുറഞ്ഞ നിലയിൽ അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും MP പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.